പലപ്പോഴും നമ്മൾ കറിവേപ്പില കടയിൽ നിന്ന് വേച്ച് ഇതുപോലെ കവറിലാക്കി വെച്ചേക്കും സാധാരണ ഞാൻ ഞാനപ്പോൾ തന്നെ എടുത്ത് ബോക്സിലൊക്കെ ആക്കി വെക്കാറുണ്ട് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അത് മറന്നുപോയി പിന്നീട് അത് എടുത്ത് നോക്കുമ്പോൾ കരിയപ്പില ഇതുപോലെ പപ്പടം പോലെ ആയി എടുക്കുന്നുണ്ട് സാധാരണ ഇതുപോലത്തെ കറിവേപ്പില നമ്മളെടുത്ത് കളയാറാണ് പതിവ് അപ്പോൾ അത് കളയാതെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് നമ്മൾ കഴുകാതെ ഒക്കെയാണല്ലോ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് ഫുഡിലൊക്കെ ഒന്നും വയ്ക്കാനും പറ്റില്ല അപ്പോൾ ഞാനിത് ആദ്യം തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാം മാത്രമായിട്ട് പൊടിച്ചാലും കുഴപ്പമില്ല അല്ല അതല്ലാതെ ഇതിനെ കാമ്പെല്ലാം കൂടിയിട്ട് പൊടിച്ചാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കരുവേപ്പില ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും കേട്ടോ വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം ഇതിപ്പോൾ ഏകദേശം രണ്ട് ടീസ്പൂൺ കരിവേപ്പില പൊടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെമ്പരത്തി പൊടി ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ ബ്രിംഗരാജിൻ്റെ പൗഡറും കൂടി ചേർക്കാം അതായത് കയ്യോന്നി പിന്നെ ഒരു പിന്നെ ഒരു ടീസ്പൂൺ നെല്ലിക്ക പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഇത്രയും പൊടികളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു പൊടി കാണാമല്ലോ അപ്പോൾ ആ ഒരു പൊടി മാത്രം ഇട്ട് മിക്സ് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഇതെല്ലാം ചേർത്തേ ഉള്ളൂ അല്ലാതെ കരുവേപ്പില മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ വളരെ എഫക്റ്റീവാണ് ഗേറ്റ് ഉണ്ട് ഇത് നമുക്കൊരു ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഒരു ഹെയർ പാക്ക് ആണ് ഇത് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മുടി മുടിക്കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് തേച്ചാൽ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം ഒറ്റ യൂസിൽ തന്നെ മനസ്സിലാവും അവിടെ വേണ്ട അത്രയും എടുത്ത എടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കി നമുക്ക് തലയിൽ പെരട്ടി ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം കഴുകിക്കളയാം നല്ല കിടിലൻ റിസൾട്ട് കിട്ടും എന്തായാലും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല കരുവേപ്പിലയുടെ മണമായിരിക്കും കേട്ടോ ഈ ഒരു ഹെയർ പാക്കിന് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം